ലോക വിറ്റിലിഗോ ദിനത്തിൽ തൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നടി മമത മോഹൻദാസ്. തൊലിയുടെ നിറമാറിയ കൈയാണ് മമത പങ്കുവച്ച ചിത്രത്തിലുള്ളത്. യഥാർത്ഥ നിറം നഷ്ടമായി വെള്ളനിറമായ തൊലിപ്പുറത്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പുള്ള ചിത്രമാണ് മമത തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വാനിലെ ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വിറ്റിലിഗോ ദിനം ആശംസിക്കുന്നുവെന്നാണ് ചിത്രത്തോടൊപ്പം മമത എഴുതിയിരിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. നിങ്ങൾ പലർക്കും പ്രചോദനമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സമാനാവസ്ഥയിലൂടെ കടന്നുപോകുന്നവരും കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മമതയുടേതുപോലെ സമാനമായ രീതിയിൽ വിറ്റിലിഗോയെ നേരിടുന്ന ഒരു യുവതിയുടെ കമൻറ്റും അതിന് മമത നൽകിയ മറുപടിയും ഒക്കെ ശ്രദ്ധ നേടുകയാണ്. എനിക്ക് കണ്ണുകളുടെ താഴെയും കഴുത്തിലും വിറ്റിലിഗോ ഉണ്ട്. കണ്ണിൻ്റെ താഴെയുള്ള ചോക്ലേറ്റ് സ്കിന്നിലെ വെള്ളപ്പാട് കാരണം എല്ലാവരും അതെന്താണെന്ന് ചോദിക്കും. ചിലപ്പോഴൊക്കെ പ്രതികരണങ്ങൾ വല്ലാതെ പേഴ്സണലായി മാറുമ്പോഴും ഞാൻ കരുത്തോടെ നിൽക്കുകയാണ് എന്നായിരുന്നു യുവതിയുടെ കമൻറ്റ്. പിന്നാലെ മമത മറുപടിയുമായി എത്തി. ചികിത്സയുണ്ടെന്നാണ് യുവതിക്ക് മമത നൽകിയ മറുപടി. ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കുന്ന റിസൾട്ട് ലഭിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുക എന്നത് വലിയ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഉറപ്പാണ്. കരുത്തോടെ ഇരിക്കുക സഹോദരി, കാരണം എൻ്റെ ശരീരം 60% വെള്ളയാണ്. അതോടൊപ്പം ജീവിക്കുക എന്നത് വെല്ലുവിളിയാണ്, പക്ഷേ മറികടക്കാൻ സാധിക്കാത്തതാണ്. പിടിച്ചു നിൽക്കുക എന്ന് മമത പറയുന്നു. വിറ്റിലിഗോയ്ക്ക് ചികിത്സയില്ല, ഇതൊരു രോഗവുമല്ല, ഇതൊരു ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ആർക്കും ഏത് പ്രായത്തിലും സംഭവിക്കാം. മലയാളത്തിൽ നമ്മളതിനെ പാണ്ട് എന്ന് വിളിക്കുമെന്നായിരുന്നു മറ്റൊരു കമൻറ്റ്. തെറ്റ്, ചികിത്സയുണ്ടെന്ന് മമത മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ചികിത്സയുണ്ട്, പക്ഷേ പരിഹാരമില്ല. അതിലൊരു വ്യത്യാസമുണ്ടെന്നായിരുന്നു കമൻറ്റ് ഇട്ടയാളുടെ മറുപടി. പിന്നാലെ വിശദീകരണമായി മമത ഇവിടെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ പങ്കുവയ്ക്കുക. എൻ്റെ അവസ്ഥയിൽ ഇനിയൊരു ചികിത്സയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ചികിത്സിക്കുമ്പോൾ ഒരു പ്രതിവിധി കണ്ടെത്താനുള്ള ശരിയായ മാനസികാവസ്ഥ ഉണ്ടായിരിക്കുകയും നിഷേധിക്കാതിരിക്കുകയും ചികിത്സയിൽ നിന്ന് യാഥാർത്ഥ്യ ബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് ചികിത്സിക്കാവുന്നതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾ ചികിത്സയിലാണെന്നോ ഇതിനകം ചികിത്സിച്ചിട്ടുണ്ടോ എന്നോ ഞാൻ ഊഹിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്നായിരുന്നു മമതയുടെ മറുപടി.